ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതാ ഒരു ആപ്പിൾ പേട ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ആപ്പിൾ പേട പാൽപ്പൊടി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്പിൾ പേട ഉണ്ടാക്കാം. അതിന് ഞാനിത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പിൽ അടുപ്പ് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിലാണുള്ളത്. അതിലേക്ക് ഞാനിത് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സെയിം അളവാണ്. ഓക്കെ, ഇനി ഇതൊന്ന് നല്ല ഒന്ന് ഉരുകട്ടെ കേട്ടോ. നല്ല ഒന്ന് ഉരുകി വരട്ടെ. ഞാനിത് ഒരു 5 മിനിറ്റോളം താപ്പിച്ചിട്ടുണ്ട്. ഇത്ര തളിച്ചാൽ മതി. ഇനി ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, ചെറിയ തീയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതാ ഞാനൊരു കപ്പിൽ ഫുള്ള് പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഒന്നിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ കുറച്ചേ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഒന്നിച്ചിട്ടാലും അത് കട്ടൊക്കെ ഇട്ടു. അതിനാണ് നമ്മൾ കുറച്ചേ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് കട്ടല്ലാണ്ട് ഇങ്ങനെ കിട്ടണം. അതിനാണ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട്. നമുക്ക് ചെറിയ തീയും വേണം. വലിയ തീയാണെങ്കിൽ കരിഞ്ഞു പോകും. അതിനാണ് കുഞ്ഞു തീയും ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് നമുക്ക് നല്ല ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇതൊന്ന് വെറ്റി കിട്ടണം. ഈ പഞ്ചസാര പാനിയും പാൽപ്പൊടിയും ഇതൊക്കെ കൂടി നല്ല ഒന്ന് കുറുകി കിട്ടട്ടെ. ഇതാ ഇങ്ങനെ ഇത് ഇതുവരെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് ചട്ടിയിൽ നിന്ന് വിട്ട് വരും കേട്ടോ. ഈ നെയ്യും കൂടി ഇട്ടപ്പോൾ ഇനി നല്ല കുറുകി വരുമ്പോൾ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പാകമാകും. ആ പാകമാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പരിവായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ആപ്പിളിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഞാനിതാ ഇത് ഫുള്ള് ആപ്പിൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു കപ്പിൽ നിന്ന്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പാൽപ്പൊടി കൂട്ടിയെടുക്കണം. ഇതുപോലെ നമുക്കൊരു ആപ്പിൾ ഷേപ്പാക്കി ഇങ്ങനെ മാറ്റാം. ഞാൻ മറ്റുള്ളതൊന്നും കാണിച്ചിട്ടില്ല ആക്കുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ. ഇനി അതിൻ്റെ മേലക്കതാ ഒരു ഗ്രാമ്പ് ഇങ്ങനെ എടുക്കുക. ഈ ഗ്രാമ്പിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ താഴെ ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തിക്കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ആപ്പിൾ ആയില്ലേ. അതുപോലെ ഇത് 6 എണ്ണമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനേക്ക് കളർ കൊടുക്കാം. ഫുഡ് കളർ ഇല്ലേ, നമ്മൾ റെഡ് കളറോ ഗ്രീൻ കളറോ ഏതെങ്കിലും ഒരു കളറ് നമുക്ക് ഇതിനാക്കി കൊടുക്കാം. ഞാനിതാ ഇങ്ങനെ ഒരു നമ്മൾക്ക് ഞാൻ ഇതാ ഈ കളറാണ് കേട്ടോ. ഫുഡ് കളറ് ഈ കളറാണ് എൻ്റെ അടുത്ത് ഉണ്ടായത്. ഇതടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ കളറായി കിട്ടും. ഒന്ന് കുറച്ച് ഡ്രൈ ആകുമ്പോൾ നമുക്കിത് ആപ്പിൾ പോലെ തന്നെ തോന്നും കേട്ടോ. അത് ഞാൻ ഒന്നിനെ ആദ്യം അടിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെയാണ് ഞാൻ ഇപ്പോൾ അടിച്ചത്. ഇങ്ങനെ അടിച്ചു കൊടുക്കാം. എല്ലാത്തിനും നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് കളർ ഇതിലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നു. നമ്മൾ ആപ്പിളൊക്കെ ആപ്പിൾ പേട ആപ്പിളാണ് കേട്ടോ, റെഡ് കളർ ആപ്പിൾ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ പാൽപ്പൊടിയും അല്ലേ, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ കൂടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.